വിവാദങ്ങളിൽ മുഴുകി നിൽക്കുമ്പോഴും എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം തുടർ ഭരണം ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടതാണ് സ്വർണ്ണക്കടത്ത് കേസും കെ ടി ജലീൽ വിഷയവുമെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് എതിർ കക്ഷികൾ കഴുതിയപ്പോഴും വൻ ഭൂരിപക്ഷത്തോടെയാണ് പല സ്ഥലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടിയതെന്ന് പറയാതെ വയ്യ മുൻ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിന്റെ ദുർവിനിയോഗം നടന്നു നടന്നുവെന്ന് ചെയർമാൻ ബി അശോകന്റെ ആരോപണത്തിനെതിരെ മുൻ വൈദ്യുതി മന്ത്രി എം എം മണി എം എൽ എ രംഗത്ത് ഇടതു യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ അഴിമതിയും അധികാര ദുർവിനിയോഗവും നടന്നിട്ടുണ്ടെന്നായിരുന്നു വൈദ്യുതി ബോർഡ് ചെയർമാൻ ബി അശോകൻ പറഞ്ഞത് മന്ത്രി പറയേണ്ട കാര്യം ചെയർമാനെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നറിയില്ലെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് ചെയർമാൻ ഇക്കാര്യം പറഞ്ഞെന്നും അദ്ദേഹം ആരാഞ്ഞു ചെയർമാൻ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് എന്നറിയില്ല മന്ത്രി അറിഞ്ഞാണോ മന്ത്രി പറയേണ്ടത് ചെയർമാനെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല നാനാവശങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുമായി ഇതേക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ പ്രതികരിക്കും നാലര വർഷം ഞാൻ മന്ത്രിയായിരുന്നു വൈദ്യുതി ബോർഡിന്റെ സുവർണ കാലമായിരുന്നുവെന്ന് നാട്ടിൽ റഫറൻഡം നടത്തിയാൽ ആളുകൾ പറയും ഇപ്പോൾ അശോകൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പ്രതികരിക്കുമെന്നും എം എം മണി പറഞ്ഞു തന്റെ ഭരണകാലത്ത് വൈദ്യുതി ബോർഡ് മികച്ച നേട്ടമുണ്ടാക്കിയെന്നും ഇപ്പോൾ പോലീസ് സംരക്ഷണം വേണ്ട സ്ഥിതിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ എൽ ഡി എഫിന്റേതാണ് അശോകന്റേതല്ലോ കൃഷ്ണൻകുട്ടി എൽ ഡി എഫിന്റെ മന്ത്രിയല്ലേ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറയണം എനിക്ക് പറയാനുള്ളതൊക്കെ ആലോചിച്ച് ഞാൻ പറയും ചെയർമാൻ എന്ന നിലയിൽ അശോകൻ ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിർവഹിക്കട്ടെ ഇപ്പോൾ കാര്യക്ഷമമായിട്ടില്ല കറന്റ് പോയാൽ ആളില്ലല്ലോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരിക്കൽ പോലും വൈദ്യുതി ബോർഡിന് പോലീസിന്റെ സംരക്ഷണം വേണ്ടി വന്നിട്ടില്ല അപ്പോൾ കാര്യങ്ങൾ അതുവരെ എത്തിയല്ലോ എം എം മണി പരിഹസിച്ചു കെ എസ് ഇ ബി ചെയർമാനും സി ഐ ടി യുവിന്റെ ആഭിമുഖ്യത്തിലുള്ള സമരസമിതിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ചെയർമാനായ ബി അശോകൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും അതുവഴി കെ എസ് സി ബിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്നാണ് യൂണിയൻ ആരോപിക്കുന്നത് ബി അശോകൻ അധികാര ദുർവിനിയോഗം നടത്തി പുറത്തിറക്കിയ ഉത്തരവുകൾ പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും സമരസമിതി അറിയിച്ചു ഇതിന് പിന്നാലെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ചെയർമാനും രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബോർഡിന് കോടികളുടെ ബാധ്യത ഉണ്ടാക്കി വയ്ക്കുന്ന തീരുമാനത്തിന് ഇടതു യൂണിയനുകൾ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നാണ് ചെയർമാന്റെ പ്രധാന ആരോപണം മുൻകൂർ അനുമതി തേടാതെ ആയിരത്തി ഇരുന്നൂറ് കോടി അധിക ബാധ്യത വരുത്തുന്ന ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി ടൂറിസം വികസനത്തിന് പല സൊസൈറ്റികൾക്കും ബോർഡിന്റെ അനുമതിയോ സർക്കാർ അനുമതിയോ ഇല്ലാതെ നൂറുകണക്കിന് ഏക്കർ സ്ഥലം പാട്ടത്തിന് നൽകി ചട്ടവിരുദ്ധമായ നിലപാട് ഫയലിൽ എഴുതി ചേർത്ത് ഒപ്പിടാൻ ചീഫ് എഞ്ചിനീയർക്കുമേൽ യൂണിയനുകൾ സമരം ചെയ്യുന്ന സംഘടനയുടെ നേതാവ് ഉപയോഗിക്കാൻ അർഹതയില്ലാത്ത ഔദ്യോഗിക വാഹനം ആയിരക്കണക്കിന് കിലോമീറ്റർ ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അശോകൻ ഉന്നയിക്കുന്നത് ഇടതു യൂണിയനുകളും ചെയർമാനും ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെയും സർക്കാരിന്റെയും ഇടപെടൽ നിർണായകമാവുമെന്നും ഉറപ്പാണ്